ഹായ് ഹാഡിയേഴ്സ് അസലമലൈക്കും നമ്മൾ ബിടെക്കിൻ്റെ അഡ്മിഷൻ ഏകദേശം ആദ്യത്തെ സ്റ്റേജ് ആയപ്പോൾ തുടങ്ങി കേൾക്കുന്ന ക്വസ്റ്റിനാണ് ബിടെക്കർക്ക് പറ്റിയ സ്കോളർഷിപ്പുകൾ അല്ലേ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പറ്റിയ സ്കോളർഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഗ്രാജുവേഷൻ ലെവലിലുള്ള സ്കോളർഷിപ്പാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ അടിയിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കുകളും സാധാരണ കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി ഇതിനു മുമ്പ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങളതിൽ ലിങ്ക് നോക്കുക അപ്പോൾ അതിൽ ആ ഒരു ഡേറ്റ് ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ നോക്കുക ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നീട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അഡ്മിഷനുകളൊന്നും കഴിയാത്തതുകൊണ്ട് മിക്കതും നീട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ പറ്റി പറയുമ്പോൾ നമുക്ക് ഓരോ കാറ്റഗറിക്കും ഓരോ സ്കോളർഷിപ്പുകളാണ് കൊടുക്കുന്നത് ഇപ്പോൾ മുന്നോക്ക വിഭാഗത്തിൽ പെടുന്നവർക്ക് കൊടുക്കാനുള്ള സ്കോളർഷിപ്പാണ് സമുന്നതി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോൾ ഒ ബി സി കാറ്റഗറിയിലാണെങ്കിൽ ഒ ബി സി കാറ്റഗറിക്ക് ഇ ഗ്രാൻസ് കൊടുക്കാം ഇ ഗ്രാൻസ് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒ ബി സിയിൽ നമ്മൾ ക്രിസ്ത്യൻ മുസ്ലിം അതുപോലെ ഈഴവ അങ്ങനെ കുറേ അധികം വരുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഈ മൈനോറിറ്റി പെടുന്ന ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഗ്രാൻസ് കൊടുക്കണം എന്നില്ല അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് എന്നാന്ന് വെച്ചാൽ അത് കൂടുതൽ മറ്റുള്ള ഇതിലേക്ക് കിട്ടും ഇപ്പോൾ ഈഴവ അതുപോലെ വരുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ആ ഒരു സ്കോളർഷിപ്പ് കൂടുതലായിട്ട് അവർക്ക് അവരിലേക്ക് എത്തും മറ്റൊന്ന് മൈനോറിറ്റി ആവുമ്പോൾ നിങ്ങൾക്കും അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഇത് കളയണമെന്നില്ല നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനൊരു സജഷൻ പറഞ്ഞെന്നുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഏതായാലും ഒരു സ്കോളർഷിപ്പ് ആണ് ഒരാൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ എല്ലാ സ്കോളർഷിപ്പും കൂടി വാങ്ങാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് രണ്ട് വേണമെങ്കിൽ അപേക്ഷിക്കാം പക്ഷേ നമുക്ക് കിട്ടുന്നത് ആദ്യം കിട്ടുന്നത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കിട്ടേണ്ടത് നിങ്ങൾ സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഇൻട്രസ്റ്റ് പിഴയൊക്കെ ഈടാക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത് ഏതാണോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്കോളർഷിപ്പും അതുപോലെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് എം സി എം സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് അതായത് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ഇത് മൈനോറിറ്റി കാറ്റഗറിയിലുള്ളവർക്കുള്ള സ്കോളർഷിപ്പാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ക്രിസ്ത്യൻ മുസ്ലിം പാസ് സിഖ് ഹിന്ദു അതുപോലെ തന്നെ ബുദ്ധ ജൈനൊക്കെയാണ് മൈനോറിറ്റിയിൽ വരുന്നത് അപ്പോൾ കേരളത്തിൽ കൂടുതലും ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആണ് ഈ ഒരു മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന മാത്രമല്ല മിക്കവാറും തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നവർക്കൊക്കെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ ഇതിൻ്റെ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാർഷിക ഈ ഒരു വർഷത്തിലാദ്യം തന്നെ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് എനിക്ക് തോന്നുന്നു എം സി എം സ്കോളർഷിപ്പാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇതിൽ അപേക്ഷിക്കാനുള്ള എന്ന് പറയുന്നത് നമ്മൾ താഴെ കൊടുക്കാം അത് സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ അപേക്ഷിക്കാം അതുകൂടാതെ നിങ്ങൾക്ക് മൈനോറിറ്റി അഫയേഴ്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിലാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ റേറ്റ് അതിൻ്റെ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇരുപതിനായിരം രൂപയും അത് കൂടാതെ തന്നെ നമ്മുടെ മെയിൻ്റെനൻസ് അലവൻസ് ആയിട്ട് പെർ മന്തിൽ ഹോസ്റ്റൽസ് ആണെങ്കിൽ ആയിരം രൂപ വെച്ചിട്ടും അതുപോലെ തന്നെ ഡേ സ്കോളർ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ടും അങ്ങനെ നമ്മൾക്കറിയാം നമ്മുടെ പത്ത് മാസത്തെ കണക്കാണ് നമ്മളുടെ മെയിൻ്റെനൻസ് ആയിട്ട് കൂട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ മുപ്പതിനായിരം രൂപ വരെ കിട്ടാം അതുപോലെ ഡേസ്ക്ലോ ഡയസ്കോളർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കും കേട്ടോ അതുപോലെ സെലക്ട് ചെയ്തേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എൺപത്തഞ്ചോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ ഉള്ളതെങ്കിൽ ലിസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എത്രയാണോ ഫീസ് അടച്ചത് ആ ഒരു ഫുൾ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വർഷം കിട്ടാനായിട്ട് ഉണ്ട് കേട്ടോ ഇനി ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മുടെ എന്താ പറയുക യു ജി പി ജി ലെവലിലുള്ള ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നത് അതായത് എൻജിനീയറിംഗ് മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് ടുവിന് അമ്പത് ശതമാനം മാർക്ക് വേണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ കൂടുതൽ കവി കൂടാൻ പാടില്ല കവിയാൻ പാടില്ല നമ്മുടെ വാർഷിക വരുമാനവും നമ്മുടെ മാർക്കിൻ്റെയും ബേസിലാണ് ഇത് കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇതിന് വാർഷിക വരുമാനം കുറയുന്നതനുസരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്വന്തം പേരിൽ ഉണ്ടായിരിക്കണം പിന്നെ ഗവണ്മെൻറ്റ് എയ്ഡഡ് ഗവൺമെൻറ് കൺട്രോൾഡ് അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ പഠിക്കുന്നവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാം നമ്മൾ അലോട്ട്മെൻറ്റ് വഴി എടുത്തവരായിരിക്കണം അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിൽ എൻ എസ് പിയുടെ ആ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കോളേജിൻ്റെ ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കാം കേട്ടോ ഇനി നമ്മളിപ്പോൾ ക്യുസാറ്റിലൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ക്യുസാറ്റിൽ എസ് ഒയിൽ പഠിക്കുന്നവർ അവിടെ ക്യുസാറ്റ് നിന്ന് നോക്കിയാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല അവിടെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അത് ഓരോ ബ്രാഞ്ചസ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷം അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് നോക്കാം നമുക്ക് അത് തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ക്യുസാറ്റ് നോക്കിയാൽ ക്യുസാറ്റ് അവിടെ കണ്ടെന്ന് വരില്ല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എസ് ഒ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് ഓരോ വർഷവും അറുപതിനായിരം വരെ ഒരു സ്കോളർഷിപ്പ് ഫ്രഷേഴ്സിന് കൊടുക്കാറുണ്ട് അറുപതിനായിരം സ്കോളർഷിപ്പ് വരെ ഫ്രഷേഴ്സിന് അനുവദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ടും നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നതുമായിട്ടുള്ളൊരു കണ്ടു വന്നേക്കുന്നത് അങ്ങനെയാണ് ഇതുവരെ കണ്ടേക്കുന്നത് അങ്ങനെയാണ് എം സി എം സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ കിട്ടാറുണ്ട് അത് പ്രൈവറ്റ് ആണെങ്കിലും ഏത് കോളേജ് ആണെങ്കിലും അത് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്കോളർഷിപ്പിൻ്റെ പോർട്ടലിൽ കയറിയിട്ട് ആദ്യം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എടുത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലിവിടെ ഈ ഒരു നാഷണൽ സ്കോളർഷിപ്പിൽ പോർട്ടലിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആദ്യം തന്നെ ഐ ഡി ഒക്കെ ഉണ്ടാക്കുക അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക അപ്പോൾ അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൊണഫൈഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അതായത് സാക്ഷ്യപത്രം എന്ന് പറയും നിങ്ങൾ ഇന്ന കോളേജിൽ പഠിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു കോളേജിൽ നിന്ന് നിങ്ങൾ വാങ്ങി അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കുമ്പോൾ കുറച്ച് പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ കൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പോൾ ഗുസാറ്റിലൊക്കെ ആണെങ്കിൽ സി സെക്ഷനിലാണ് കൊടുക്കുന്നത് അവിടെ ഓരോ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ ഒരു നോഡൽ ഓഫീസറിൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അതിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ശരിയാക്കിയതിന് ശേഷം ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് നിങ്ങളുടെ സീലും സൈലൊക്കെ വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ കോളേജിൻ്റെ സീലും സൈനൊക്കെ വാങ്ങിയതിന് ശേഷം വീണ്ടും അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ലോ കുറച്ച് പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് കിട്ടും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് എല്ലാ കാര്യങ്ങളും സീലും സൈനൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ആധാർ കാർഡിൻ്റെ കോപ്പി ടെൻത്തിനെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് അത് നമ്മൾ മാർക്ക് ലിസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നുവെച്ചാൽ നിങ്ങൾ സ്വന്തം അറ്റസ്റ്റ് ചെയ്യണം എന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അത് ഫ്രണ്ട് പേജ് ഐ എഫ് സി കോഡൊക്കെ വളരെ ക്ലിയർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോപ്പി തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അഡ്മിഷൻ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീ റെസീവ് ചെയ്യാം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടായിരിക്കും കിട്ടിയേക്കുന്നത് അതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ആ വാങ്ങിച്ച ബോണഫൈഡ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഇരുന്നൂറ് കെ ബിയിൽ അധികം ആവാൻ പാടില്ല ഇരുന്നൂറ് കെ ബി സൈസിലാണ് ആക്കേണ്ടത് ഈ പിന്നെ അതിന് ശേഷം നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി പ്രൊസീജിയർ എല്ലാം ചെയ്തിട്ട് ആ ഒരു രജിസ്ട്രേഷൻ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക നമ്മുടെ ഡേറ്റ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക തെറ്റിപ്പോകരുത് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം ഒരു ചെറിയ ഒരു നമ്പർ മിസ്റ്റേക്ക് പോലും വേറൊരു അക്കൗണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൊടുക്കണം കാരണം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതെല്ലാം കൊണ്ടുപോയി നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഈ എടുത്ത് നമ്മൾ അതായത് ഈ അപ്ലോഡ് ചെയ്തതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകളും എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഔട്ടും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തുള്ള സർട്ടിഫിക്കറ്റുകളും കൂടി നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അതിനുശേഷം അവിടെ നിന്നാണ് ബാക്കി പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത് അവിടുത്തെ നോഡൽ ഓഫീസേഴ്സ് അതൊക്കെ വേരിഫൈ ചെയ്യും അതിനുശേഷം ശേഷം ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വേരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഒരു എമൗണ്ട് പാസ്സായി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഈ പറയുന്ന കോപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കോപ്പികളെല്ലാവരും ഓരോന്ന് അതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അതിനുശേഷമാണ് നമുക്ക് വേരിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഇത് പാസ്സാക്കി കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ മേ ബി വേരിഫൈഡ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വെരിഫൈ ചെയ്യാൻ വച്ചേക്കുന്നു എന്നൊക്കെയാണ് ലാസ്റ്റാണ് ആ വെരിഫൈഡ് എന്ന് കാണിക്കുന്നത് നിങ്ങൾക്കത് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് അപ്പോൾ ഇത് എല്ലാ വർഷവും നമുക്ക് കിട്ടും ഓരോ വർഷവും നാല് വർഷവും നമുക്ക് കിട്ടും പക്ഷേ അത് നമ്മൾ ഓരോ വർഷവും പുതുക്കി നൽകണം അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ പ്ലസ് ടുയുടെ മാർക്കാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഇയർ ഇയറാവുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് പ്ലസ് ടുവിലെ മാർക്ക് ാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾ ആ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് സപ്ലി ഒന്നും ഒരിക്കലും വരുത്തരുത് അല്ലാതെ നിങ്ങൾ സപ്ലി വരുത്തരുത് ആദ്യം മുതൽ നിങ്ങൾ ആ ഒരു നല്ല രീതിയിൽ സ്കോർ പോയി വാങ്ങിച്ച് തന്നെ പോകാനായിട്ട് നോക്കാം നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമ്മൾ സപ്ലികൾക്കൊന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരും പിന്നെ ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞാൽ അതും പാടാണ് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ സപ്ലി ഒന്നും ഇല്ലാതെ പാസ്സായി പോരാൻ ഒക്കെ ശ്രമിക്കുക കേട്ടോ ഇനി അപ്പോൾ നമ്മൾക്ക് ഒരു വീട്ടിലെ രണ്ട് പേർക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ഒരു ജീ നമ്മുടെ ഒരു അക്കാദമിക് ഇയറിൽ നമ്മൾ ഒരു സ്കോളർഷിപ്പ് സ്വീകരിക്കാൻ പാടുള്ളൂ കേട്ടോ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ രണ്ട് സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നവരുണ്ടാവും അങ്ങനെ അപേക്ഷിച്ചാലും നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന സ്കോളർഷിപ്പ് നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ രണ്ടാമത് കിട്ടുന്ന സ്കോളർഷിപ്പ് നിങ്ങൾ സറണ്ടർ ചെയ്യണം ഒരു നമ്മൾ രണ്ടും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല പിന്നെ അത് അറിഞ്ഞിട്ടുണ്ട് നമുക്കത് പിഴയൊക്കെ വരും അപ്പം അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യരുത് ഒരു സ്കോളർഷിപ്പാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്താണ് പക്ഷെ ഇതിൻ്റെയൊക്കെ ഡേറ്റ് കുറേയും പിന്നെ നീട്ടാറുണ്ട് എം സി എം സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് ഒരുപാട് പിന്നെ നീട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാത്തവരും ഒന്നും വിഷമിക്കേണ്ട ഈ എം സി എം സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് നിങ്ങൾ എന്നാണോ അഡ്മിഷൻ എടുക്കുന്നത് അന്ന് തന്നെ നിങ്ങൾ നോക്കുക ആ ഡേറ്റ് റിന്യൂവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പതിനഞ്ച് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സൈറ്റിലൊന്ന് നോക്കുക അത് എന്തായാലും തീർച്ചയായിട്ടും അത് റിന്യൂവൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മുപ്പത് ശതമാനം സ്കോളർഷിപ്പും ഗേൾസ് സ്റ്റുഡൻസിനാണ് ഓരോ മൈനോറിറ്റിയിലും മാറ്റി വച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു കാര്യവും കൂടി ഇതിലുണ്ട് അപ്പോൾ ഗേൾസിനും ഇത് കിട്ടാനായിട്ട് ചാൻസ് അധികം ചാൻസ് ഉണ്ട് കൂടുതൽ എല്ലാവർക്കും തന്നെ ഇത് അപേക്ഷിച്ചവർക്ക് എല്ലാവർക്കും തന്നെ കിട്ടാറുണ്ട് കേട്ടോ ആർക്കും കിട്ടാതിരുന്നതായിട്ട് കേട്ടിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും ഡേറ്റാസ് കറക്റ്റ് അല്ലാതായാൽ മാത്രമാണ് അതിലൊരു കിട്ടാതിരിക്കുക പിന്നെ അത്രയും ഒരു ഇൻകംത്തിൻ്റെ ഒരുപാട് നിങ്ങൾ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ഇൻകം നിങ്ങളുടെ ആയിട്ടുള്ള ഇൻകം കുറഞ്ഞ ഇൻകം തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ റേഷൻ കാർഡിലൊക്കെ ഉള്ള ഇൻകം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുറഞ്ഞുള്ള ഇൻകങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് ആയിട്ട് തന്നെ കിട്ടുമെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ ഇനി വേറെ ഒന്നും ഇതിൽ പറയാനില്ല നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയൂ നിങ്ങൾക്ക് തനിയേ ചെയ്യാവുന്നതുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി ചെയ്യാം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ടേക്ക് കെയർ താങ്ക് യു